ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി െ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വേളിപ്പേടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വേളിപ്പേടും അടയാളങ്ങൾ സംഭവിക്കട്ടെ ഈ നിമിഷം ദൈവശക്തി വേളിപ്പേടേ നിമിഷം ദൈവശക്തി വേളിപ്പേടട്ടെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ ആദ്യകാല കുടിയേറ്റക്കാരുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ഇന്നിവിടെ വളർന്നു വന്നിരിക്കുന്ന പള്ളിയും ഈ പരിസരങ്ങളുമൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും അവരുടെ വിശ്വാസത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിൽക്കുന്നത് അവർ വിശ്വാസം അവർ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോൾ അവരവരുടെ കൂടെ കൊണ്ടുവന്നത് അവരുടെ കരുത്തുറ്റ വിശ്വാസമായിരുന്നു ആ വിശ്വാസം ഇവിടെ വന്ന് കത്തിജലിപ്പിച്ചുകൊണ്ട് പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച് ഈ മണ്ണിനെ പിന്നാക്കി മാറ്റിയ പിതാമഹന്മാരാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് അവൾ ഒരിക്കലും മറക്കരുത് അവരെ മറക്കരുതെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് പങ്കുവെച്ചു തന്ന ആ വിശ്വാസത്തെ ഒരിക്കലും മറക്കരുത് ആ വിശ്വാസം നിങ്ങളിലും നിങ്ങളുടെ മക്കളിലും കൊണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളിവിടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടി ദൈവത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളിൽ പലരും പല കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള വഴി എന്താണെന്ന് അല്പനേരം ചിന്തിക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം രണ്ടാം വാക്യം ഞാനതിപ്പോൾ നിങ്ങളോട് പറയാം എന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ബൈബിൾ എടുത്തു വെച്ച് വീണ്ടും വായിക്കണം ഏഷയ പ്രവാചകൻ അറുപത്തിയാറാം അധ്യായം രണ്ടാം വാക്യം അവിടെ പറയുന്നതെന്നറിയാമോ ആത്മാവിൽ എളിമയുള്ളവനും നുതാപമുള്ളവനും എൻ്റെ വചനം കേട്ട് വിറയ്ക്കുന്നവനെയുമാണ് ഞാൻ കടാക്ഷിക്കുന്നതെന്ന് അതായത് എൻ്റെ അനുഗ്രഹം കിട്ടാനായിട്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്നാമത്തേത് ആത്മാവിൽ എളിമയുള്ളവരായിരിക്കണം രണ്ടാമതായിട്ട് അനുതാപമുള്ളവരായിരിക്കണം മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് ജ്വലിക്കുന്നവരാകണം വിറയ്ക്കുന്നവരാകണം വെറുതെ വചനം കേട്ട് അതിൻ്റെ അനുവാചകർ മാത്രമായി പോകാതെ വചനത്തിൻ്റെ അനുവർത്തകരായിത്തീരാൻ കേൾക്കുന്ന വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് കഴിയണം ഈ പ്രവാചകന്റെ അറുപത്താറ് രണ്ട് ഈ വാക്യം ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് പണ്ഡിതന്മാർ പറയുന്നത് ബൈബിളിൽ എണ്ണായിരത്തി അഞ്ഞൂറ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട് എന്നാണ് മറക്കരുത് ദൈവത്തിൻ്റെ എണ്ണായിരത്തി അഞ്ഞൂറ് വാഗ്ദാനങ്ങളുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഉദാഹരണത്തിന് ഒരു വാഗ്ദാനമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും യുഗാന്ത്യം വരെ മത്താഴ്ച സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അവസാനം നമ്മൾ കാണുന്നതാണ് യോഗ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഞാനാണ് ജീവനും പുനരുത്ഥാനവും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ മറ്റൊരു വാഗ്ദാനമാണത് ഇതുപോലെ എണ്ണായിരത്തി അഞ്ഞൂറ് വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ ഞാനതെല്ലാം ഇവിടെ പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട ഈ പിതാവ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ അച്ഛന്മാർ വന്ന് എങ്ങനെ പ്രസംഗിക്കാൻ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഏതായാലും അത് പറയുന്നില്ല ഞാൻ ഈ ഒരു വാഗ്ദാനത്തെക്കുറിച്ച് മാത്രം ഏഷ്യ പ്രഭാതയുടെ പുസ്തകം അറുപത്തിയാറാം അധ്യായം രണ്ടാം വാക്യം മാത്രം ഞാൻ പറയാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത് പറയുന്നത് ആത്മാവിൽ എളിമയുള്ളവനായിരിക്കണം എളിമ എന്ന് പറയുന്നത് വലിയൊരു പുണ്യമാണ് എളിമയുള്ളവർക്ക് കുമ്പിടാൻ പറ്റൂ കുനിയുവാൻ പറ്റൂ ചെറുതാകാൻ പറ്റൂ സ്വയം ശൂന്യവൽക്കരിക്കാൻ പറ്റുകയുള്ളു ഈ എളിമയില്ലാത്തവരഹങ്കാരിയായിരിക്കും അവന്റെ അവളുടെയും കൂടെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും മറിച്ച് കുനിയുവാൻ കഴിയുന്നവന്റെ മുമ്പിൽ നമുക്ക് ജീവിക്കാൻ എളുപ്പമായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ കുനിയുവാൻ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ രക്ഷകനായ യേശു തന്നെയാണ് യേശു പിറന്നത് എവിടെയാണ് ബദ്ലേഖമിൽ ബലേഖം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ് അപ്പത്തിന്റെ ഭവനത്തിൽ പിറന്ന് മനുഷ്യരാശിക്ക് ജീവന്റെ അപ്പമായി തീർന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ ക്രിസ്തു പിറന്ന സ്ഥലം ബദ്ദലേഖം നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലരെങ്കിലും പോയിട്ടുണ്ടാവും അവിടെ വലിയൊരു ദേവാലയമുണ്ട് ബസിലിക്ക ആ ബസിലിക്കയിലേക്ക് കയറണമെങ്കിൽ ചെറിയൊരു വാതിലാണുള്ളത് കുമ്പിട്ട് കൊണ്ട് വേണം പള്ളിയിലേക്ക് കയറാൻ മെത്രാനായാലും കർദിനാളായാലും വൈദികനായാലും മന്ത്രി ആയാലും കുമ്പിട്ട് കൊണ്ട് പള്ളിയിലേക്ക് കയറണം അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്തിനാണ് ഇത്ര ഇത്ര വലിയ പള്ളിക്ക് ഇത്ര ചെറിയ വാതിൽ എന്താണ് അപ്പം അവിടെ നിന്ന് കാട് പറഞ്ഞത് പണ്ടൊക്കെ കള്ളന്മാര് കുതിരപ്പുറത്ത് വന്ന് പള്ളിയിലെ സാധനങ്ങളൊക്കെ ഓടിക്കയറി എടുത്തുകൊണ്ട് പോകുമായിരുന്നു അപ്പം ഈ കുതിരയും കൊണ്ട് പള്ളിയിൽ കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയ വാതിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷെ പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ എല്ലാറ്റിനും ഉപരിയായിട്ട് വലിയൊരു അർത്ഥം അതിനുണ്ട് ദൈവത്തെ കാണണമെങ്കിൽ ദൈവത്തെ ദർശിക്കണമെങ്കിൽ നമ്മൾ കുനിയണം നമ്മൾ ചെറുതാകണം നമ്മൾ എളിമപ്പെടണമെന്നുള്ളത് ഇന്ന് നമ്മുടെ ചുറ്റുപാടും എന്തെല്ലാമാണ് നടക്കുന്നത് അതെല്ലാം നടക്കുന്നതിന്റെ കാരണം എളിമയില്ലായ്മയാണ് ഒന്ന് കുനിയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകുമായിരുന്നു എത്ര ഭാര്യാഭർത്തക്കന്മാർ അവരുടെ ദാമ്പത്യ ജീവിതം തകർക്കുകയില്ലായിരുന്നു ഒന്ന് കുനിയുവാൻ ഒന്ന് ചെറുതാകുവാൻ ഒന്ന് വിട്ടുകൊടുക്കുവാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ സമാധാനമില്ലായ്മ തന്നെ വരുന്നത് അതുകൊണ്ട് ആത്മാവിൽ എളിമയുള്ളവരായിരിക്കുക അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു വഴിയാണ് ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വല്ലപ്പോഴൊക്കെ കുനിയത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ കുടിഞ്ഞു നിൽക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടുകൊണ്ട് ഒന്ന് മൂടുക തെറ്റാണ് തോന്നിയാലും മൂളിയാൽ മതി അതുപോലെ തന്നെ ഭാര്യ പറയുമ്പോൾ മണ്ടത്തരായിരിക്കും പറയുന്നത് പോഴത്തരമായിരിക്കും പറയുന്നത് എന്നാലും പറയാ നീ ബുദ്ധിമതിയാണല്ലോ നിനക്ക് കാര്യങ്ങൾ പറയാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അവളെ ഒന്ന് കൊടുത്തേക്കാം അപ്പം അവിടെ ഒന്ന് നമ്മൾ കുഞ്ഞിയാണ് അല്ലെങ്കിൽ പറയണേ നിന്റെ കുടുംബക്കാരും നീ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും വലിയ വലിയ കാര്യങ്ങളെ പറയൂ ആനക്കാര്യങ്ങളും കുതിരക്കാര്യങ്ങളെ നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒറ്റപ്പാടും വേളുണ്ടാക്കും ആ നേരം കൊണ്ട് ഒന്ന് കുനിഞ്ഞേക്കാം ഓക്കെ നീ പറയുന്നത് ശരിയാ ഏത് ജീവിതത്തിലായാലും അത് തന്നെയാണ് മക്കളും മാതാപിതാക്കളുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ കുനിയണം കുഞ്ഞുങ്ങള് അതുപോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചിലപ്പോഴൊക്കെ കുനിയണം ഈ കുനിയലിൻ്റെ സംസ്കാരം ഈ ചെറുതാക്കലിൻ്റെ സംസ്കാരം അത് നമ്മൾ പഠിക്കണം ഒരിക്കലൊരു ദ്വീപില് രണ്ട് സന്യാസിമാരുണ്ടായിരുന്നു ആ സന്യാസിമാര് ഒരിക്കലിരുന്നോട് പറഞ്ഞു ഈ നാട്ടിലൊക്കെ ആളുകൾ വഴക്കിടുന്നു കേൾക്കുന്നു എങ്ങനെയാണ് വഴക്കിടുന്നത് അവരൊരിക്കലും വഴക്കിടാറില്ലായിരുന്നു അപ്പോൾ ഒരു സന്യാസി പറഞ്ഞു എങ്ങനെയാണെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു അപ്പോൾ ഒരു ബൈബിൾ കൊണ്ടുവന്ന് അവരെ നടുക്ക് വെച്ചു ഒരാൾ അപ്പുറത്ത് ഒരാൾ ഇപ്പുറത്തിരുന്നു എന്നിട്ട് അവർ പറയാൻ തുടങ്ങി ഒരാൾ പറഞ്ഞു ഇതെന്റെ ബൈബിളാണ് മറ്റേ ആൾ പറഞ്ഞു ഇത് എൻ്റെ ബൈബിളാണ് ഇയാൾ പറഞ്ഞു എന്റെ ബൈബിളാ അയാൾ പറഞ്ഞു എന്റെ ബൈബിളാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒച്ച കൂടി അങ്ങനെ അവരങ്ങനെ ഒറ്റ കൂടി 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 നല്ലൊരു ദേഷ്യത്തിലേക്ക് വരികയാണ് അപ്പോൾ അതിനകത്ത് ഒരു സന്യാസി പറഞ്ഞു നിന്റെ നീ എടുത്തോ അതോടുകൂടി അവിടുത്തെ ഒച്ചപ്പാടും കഴിഞ്ഞു ബഹളവും കഴിഞ്ഞു ഇതുപോലെ തന്നെ അല്പം അല്പമൊന്ന് വിട്ടുകൊടുക്കുമ്പോൾ അല്പം ഒന്ന് കുനിയുമ്പോൾ എല്ലാം സമാധാനപരമായിട്ടും മെത്തനാൻമാര് വൈദികരുടെ അടുക്കളക്ക് കുരിഞ്ഞുകൊടുക്കണം ഇപ്പൊക്കെ കുഞ്ഞാലേ രക്ഷയുള്ളൂ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ കുനിയണം എത്രാമാര് ജനങ്ങളുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ നമ്മളോട് അവർ പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുകൊണ്ട് നിൽക്കണം അങ്ങനെ ചെയ്തെങ്കിലും സമാധാനം നമ്മൾ ഇങ്ങനെ നിന്നുകൊണ്ട് അവരോട് പറയാണ് നിങ്ങൾ പറയുന്നൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ എളിമപ്പെടുന്ന കുനിയുന്നതിന്റെ തത്വശാസ്ത്രം അതാണ് ലോകത്തിന് രക്ഷ നൽകാൻ പോകുന്നത് ദൈവം കുനിഞ്ഞ സ്ഥലമാണ് പ്രിയപ്പെട്ടവരെ ബദലേകാം ദൈവം കുനിഞ്ഞതല്ലേ മനുഷ്യ അവതാരം ദൈവം കുനിഞ്ഞതല്ലേ കാലുവരിയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ തൂങ്ങിക്കിടന്നത് ദൈവം കുനിഞ്ഞതല്ലേ ആ തീരത്തുകൂടെ നടന്നുപോയ വചന മാംസമായ യേശുക്രിസ്തു ദൈവം കുനിഞ്ഞതാണ് യേശുക്രിസ്തു ദൈവം ഭജനം മാംസമായി അവതരിച്ചതാണ് യേശു ക്രിസ്തു പിന്നെ എന്തുകൊണ്ട് നമുക്ക് കുരിഞ്ഞുകൂടാ എന്തുകൊണ്ട് നമുക്ക് ചെറുതായി കൂടാ ആ ചോദ്യം വളരെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കേണ്ടതാണ് രണ്ടാമത്തേത് അനുതാപം പാപത്തെക്കുറിച്ചുള്ള അവബോധം തെറ്റുപറ്റിപ്പോയി എന്ന ചിന്ത കർത്താവ് തന്റെ ആദ്യത്തെ പ്രസംഗം ആരംഭിക്കുന്നത് ഇതാ സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ പറയുകയാണ് ഇതാ സമയം സമാഗതമായി ഇതാ എന്നിലൂടെ ദൈവം ചരിത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങൾ എല്ലാവരും അനുദപിക്കുൻ പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞത് അനുദപിക്കുക എന്നിലേക്ക് തിരിച്ചു വരികതായിരുന്നു ഈ കഴിഞ്ഞ വിഭൂതി തിരുനാൾ ദിവസം മാർപ്പാപ്പ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്നാമതായിട്ട് ഈ നോമ്പ് കാലം ഒന്ന് നിൽക്കുവാനുള്ള സമയമാണ് സ്റ്റോപ്പ് രണ്ട് കാണുവാനുള്ള സമയമാണ് ടു ടു മൂന്ന് റിട്ടേൺ തിരിച്ചു വരുവാനുള്ള സമയമാണ് നോയമ്പ് കാലം ഒന്നാമതായി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയം നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓട്ടത്തില് നമ്മൾ ഇന്നലെ എങ്ങനെ ജീവിച്ചു ഇന്നെങ്ങനെ ജീവിക്കുന്നു നാളെങ്ങനെ ജീവിക്കും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് നോമ്പുകാലം ഈ ധ്യാനം അതിനു വേണ്ടിയിട്ടാണ് ഒരു സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കാൻ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന കാലത്തെക്കുറിച്ച് നാളെ നടക്കുവാനിരിക്കുന്ന വഴികളെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള കാലമാണ് അതാണ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ നോക്കുക കാണുക പ്രപഞ്ചത്തെ കാണുക എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ വൃദ്ധജനങ്ങളെ കാണുക നമ്മുടെ മാതാപിതാക്കളെ കാണുക നമ്മുടെ യുവതികളെ കാണുക നമ്മുടെ യുവാക്കളെ കാണുക അവരെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഓർക്കുക അതാണ് കാണൽ മൂന്നാമത്തേത് റിട്ടേൺ തിരിച്ചു വരിക ദൈവത്തിനിലേക്ക് തിരിച്ചു വരിക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക പ്രിയപ്പെട്ടവരെ ഒരു അനുതാപത്തെ കുറിച്ച് പറയുമ്പോൾ അനുദപിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് അലിവിൻ്റെ കൂടാരമായ കുമ്പസാര കൂടിന് നിങ്ങൾ സമീപിക്കണം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിക്കണം ഇന്ന് പലരും ഒരു ഫാഷൻ ആക്കി കളഞ്ഞു പള്ളി പോയാൽ കുർബാന സ്വീകരിക്കും എത്രമാത്രം പാപങ്ങളുണ്ടായാലും വേണ്ടില്ല പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലമൊക്കെ കുമ്പസാരിക്കാത്ത മാന്യ മഹാജനങ്ങളുണ്ട് അവര് ദൗസേന പള്ളി പോവും കുർബാന സ്വീകരിക്കും ഓ എനിക്ക് പാപമൊന്നുമില്ല അതുകൊണ്ട് അവർ കുംഭസാരിക്കുന്നില്ല കുംഭസാരം എന്നുള്ളത് ഒരു കുതാശയാണ് ആ കുതാശയിലൂടെ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുകയാണ് കുംഭസാരക്കൂട് എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അലിവിൻ്റെ കൂടാരമാണ് അലിവിൻ്റെ കൂടാരത്തിൽ പോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് ശുദ്ധി ഉണ്ടാകും നമ്മുടെ ആത്മാവിന് ശുദ്ധി ഉണ്ടാകും പാപങ്ങൾ നമുക്ക് നേരിട്ട് പറഞ്ഞ പോലെ അതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല കുംഭസാരി കൂടെ എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകിയതാണ് അത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുകയാണ് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു അവന്റെ ശരീരം മുഴുവൻ സോറിയാസിസ് എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു ചിതമ്പല് പോലെ അങ്ങനെ കാണാം അവൻ എൻ്റെ മുമ്പിലിരുന്ന് കരയായിരുന്നു അവൻ പറഞ്ഞു ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല മക്കളെന്നെ തള്ളിപ്പളയുന്നു അങ്ങനെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഞാൻ അവനോട് വളരെ നന്നായിട്ട് സംസാരിച്ചു ഞാൻ അവരോട് ചോദിച്ചു പള്ളിയിലൊക്കെ പോകാറില്ലേ ഉണ്ട് പള്ളിയിൽ പോകാറുണ്ട് കുർബാന കാണാറുണ്ടോ കുർബാന കാണുന്നു കുർബാന സ്വീകരിക്കുന്നു ഞാൻ ചോദിച്ചു കുംഭസാരിക്കാറുണ്ടോ ഒന്നും മിണ്ടുന്നില്ല ഞാൻ ചോദിച്ചു പറയൂ കുംഭസാരിക്കാറുണ്ടോ ഒന്നും പറയുന്നില്ല മൂന്നാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു കുംഭസാരിച്ചിട്ട് പതിനെട്ട് വർഷമായി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ കുംഭസാരിച്ചതാണ് അത് കഴിഞ്ഞിട്ട് പാപത്തിന്റെ താഴ്വരയിലൂടെ നടന്നു പോകുന്ന ആ മനുഷ്യൻ ഒരിക്കൽ പോലും കുംഭസാര പ്രാപിച്ചില്ല പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അച്ഛനെന്ത് വിചാരിക്കും ദൈവം എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ഒരു പോയിട്ട് നല്ലൊരു കുംഭസാരം നടത്തും നിന്റെ രോഗം മാറും അപ്പോൾ ഞാൻ കുംഭസാരിക്കാൻ പിതാവേ എന്ന് പറഞ്ഞു കുറച്ചുപേരങ്ങനെ കുമ്പിട്ടി ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇതിനെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് ഞാൻ പിതാവിൻ്റെ അടുത്ത് കുമ്പസാരിച്ചാൽ പോരെ ഞാൻ പറഞ്ഞു നല്ല കാര്യം നീ കുമ്പസാരിച്ചോ ഉടനെ എൻ്റെ അടുത്ത് മുട്ടുകുത്തി കുംഭസാരിച്ചു ഞാൻ പാപമോചനം നൽകി പ്രാർത്ഥിച്ചു അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അവൻ പോയി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രിയപ്പെട്ടവരെ അവന്റെ രോഗം പരിപൂർണമായി മാറി എന്നുള്ളതാണ് സത്യം പാപത്തിന് ശമ്പളം മരണമെന്നാ പറയുന്നത് പാപത്തിന്റെ ഫലം ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും പെരുമാറ്റത്തിലൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് പാപം ചെയ്യുന്ന എല്ലാവരും രോഗിയായിത്തീരും എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോഴെങ്കിലും പാപത്തിന്റെ ഫലമായിട്ട് സാമ്പത്തികമായി നമ്മൾ തകരും ബന്ധങ്ങളിൽ വിളർച്ച ഉണ്ടാകും ബന്ധത്തിൽ ഭർത്തൃബന്ധത്തിൽ സമാധാനക്കേടുണ്ടാകും ഇതൊക്കെ ഉണ്ടാകുന്നത് പാപത്തിന്റെ ഫലമാണ് ഒരു മനുഷ്യൻ അന്യ ഭാര്യയുമായിട്ട് ജീവിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുടുംബജീവിതത്തിൽ നിലനിൽക്കും ആ പാപത്തിന്റെ ഫലം ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വസിച്ചതല്ലെങ്കിൽ ആ കുടുംബത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും ആരും കാണുന്നില്ലെങ്കിലും ഒരാൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ദൈവം കാണുന്നുണ്ട് അതിനുള്ള ശിക്ഷ നമുക്ക് ലഭിക്കുകയും ചെയ്യും ദൈവം നൽകുന്നതല്ല നമ്മുടെ മനസാക്ഷി കുത്തുകൊണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അനുതപിക്കുക നല്ലൊരു കുമ്പസാരം നിങ്ങൾ എല്ലാവരും നടത്തണം ഞാൻ അച്ഛന്മാരൊക്കെ ഉണ്ടാവും മൂന്നാമതായിട്ട് അറുപത്തി ആറ് രണ്ട് ഏശയപ്രവാചന പുസ്തകം അറുപത്തി ആറ് രണ്ടിൽ പറയുന്നത് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ വിറക്കണം നമ്മൾ ജ്വലിക്കണം നമ്മൾ മാനസാന്തരപ്പെടണം നിങ്ങൾക്കറിയാമോ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനോട് ദൈവത്തിന്റെ ഒരു വചനമേ പറഞ്ഞുള്ളൂ ഫ്രാൻസിസ് ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം അത് കൂടെ കൂടെ ഇഗ്നേഷ്യസ് ചോദിക്കുമായിരുന്നു ഫ്രാൻസിസ് പാരീസ് യൂണിവേഴ്സിറ്റിയിലെ വലിയ പ്രൊഫസറായിരുന്നു ഈ ചോദ്യം ഓരോ ദിവസവും ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഭജനത്തിൽ അയാൾ വിറച്ചുപോയി അങ്ങനെയാണ് അയാൾ മാറി അങ്ങനെയാണ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന സാധാരണക്കാരനായ മനുഷ്യൻ വിശുദ്ധ ഫ്രാൻസിസ് ആയി മാറുന്നത് ഓരോ വിശുദ്ധരെ എടുത്തു നോക്കിക്കോ ദൈവ ഒരു വചനം കേട്ടിട്ടാണ് അവരൊക്കെ ചിലപ്പോൾ മാറിയിട്ടുള്ളത് നമ്മൾ എത്രയോ വചനങ്ങൾ കേൾക്കുന്നു എന്നിട്ടും പണ്ടത്തെ പോലെ തന്നെ ജീവിക്കുകയാണ് ഒരു അമ്മായി അമ്മയെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ അമ്മായിമ്മമാർ ആരും ഇല്ലാതെന്ന് വിചാരിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളെ കുറിച്ച് മരുതോങ്കരയില് അമ്മായിമ്മമാരും നല്ലവരാ നിങ്ങളെ കുറിച്ച് പറയുന്നില്ല ഈ അമ്മായിയമ്മ രാവിലെ തന്നെ പള്ളിയിലോട്ട് പോകും രാവിലെ എഴുന്നേൽക്കും ഒരു ബൈബിള് കക്ഷത്തിൽ വെച്ച് ഒരു പ്രാർത്ഥനാ പുസ്തകം കയ്യിലും പിടിച്ചുകൊണ്ട് പള്ളിയിലോട്ട് നടക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു വിയാസാക്ര ആദ്യമായിട്ട് ഒരു കുരിശിന്റെ വഴി അതിനുശേഷം ഒരു ജപമാല പിന്നെ കുർബാനയിൽ പങ്കെടുക്കും പിന്നെ കുർബാന സ്വീകരിക്കും അതിനുശേഷം വീണ്ടും പറ്റുമെങ്കിൽ ഒരു വിയാസാക്കറ കുരിശിന്റെ വഴി പിന്നെയും പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞ് ബൈബിൾ കക്ഷത്തിൽ വെച്ച് കയ്യിൽ പ്രാർത്ഥനാ പുസ്തകം വെച്ചുകൊണ്ട് വീണ്ടും നടന്നു നീങ്ങുകയാണ് എന്തിനാ വീട്ടിൽ വന്ന് മരങ്ങളുമായി തല്ലി പിടിച്ച് നരകം സൃഷ്ടിക്കാൻ വേണ്ടി പള്ളിയിൽ പുണിവാളത്തി വീട്ടില് അതാ ചില മനുഷ്യര് പള്ളിയിൽ പറഞ്ഞ് വിളിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ തലയിറ്റ് വീട് വീട്ടിൽ വീട്ടില് പറയുന്ന തെറി കേട്ടാലോ വീട്ടിൽ പറയുന്ന ഒച്ച കേട്ടാലോ എന്നോട് ഒരു ചെറുപ്പകാലം പറയായിരുന്നു അല്ല നീ പള്ളി പോകുന്നില്ല എന്ന് കേട്ടല്ലോ എന്താ പള്ളി പോകുന്നത് അപ്പാവം പറയാണ് എന്റെ പിതാവേ എന്റെ അപ്പനും അമ്മയും എല്ലാ ദിവസവും പള്ളി പോകുന്നവരാ അവർ ഒരു ദിവസം പോലും തല്ലി പിടിക്കാത്ത ദിവസമില്ല തല്ലി പിടിക്കാന്ന് മാത്രമല്ല കുടുംബത്തിൽ മരകൾ സൃഷ്ടിക്കണം അവർ രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പള്ളി പോണേന്ന് അവൻ ചോദിക്കുകയാണ് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്താ പറയാ നമ്മൾ അങ്ങനെ പറയ ചോദിക്കുന്ന ആളുകളോട് അതുകൊണ്ട് പള്ളി പോയ മാത്രം പോരാ ജീവിതത്തിൽ അതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കണം അപ്പോൾ അനുതാപത്തിന്റെ ജീവിതം നയിക്കണം മാത്രമല്ല വചനത്തോട് പ്രതികരിക്കണം ഈ ്രവാചന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ആകാശത്തു നിന്നും മഞ്ഞും മഴയും ഭൂമിയിലേക്ക് വന്ന് ഫലങ്ങൾ നൽകുന്നതുപോലെ തന്നെ ദൈവവചനം ഒരിക്കലും ഫലം നൽകാതെ തിരിച്ചു പോകുകയില്ല എന്ന് വചന എപ്പോഴും ഫലം നൽകും ഞാൻ ഞാനോർക്കാണ് ഒരിക്കലും ഒരു ധ്യാനഗുരു ഗുരു പറയുന്നത് കേട്ടു അതായത് പള്ളിയിലെ ഒരു വായന ഇതായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ ലോത്തിന്റെ കഥയായിരുന്നു ലോത്ത് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട് ലോത്തിന് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു ലോത്തിനെ മദ്യപിപ്പിച്ചിട്ട് മദ്യ മദ്യപിപ്പിച്ച് ലോത്തിന്റെ കൂടെ അതായത് അപ്പന്റെ കൂടെ അവര് കിടന്നുറകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പാപത്തിലകപ്പെട്ടു അപ്പന്റെ കൂടെ ലൈംഗിക ജീവിതം നയിക്കുന്നു ഇതായിരുന്നു അന്നത്തെ വായന അപ്പൊ ഒരു കള്ളുകൂടിയൻ അന്ന് പള്ളിയിൽ വന്നിരുന്നു ഉച്ച കഴിഞ്ഞ കുർബാനയായിരുന്നു അയാൾക്ക് ഇത് കേട്ടിട്ട് സയിച്ചില്ല കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛന്റെ അടുത്ത് വന്നു അച്ഛനോട് പറഞ്ഞു ഇതൊക്കെ ദൈവവചനമാണോ അപ്പൻ മക്കളെ ഉപയോഗിക്കുന്നത് ദൈവവചനം നിങ്ങൾക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ പള്ളിയിൽ വായിക്കാൻ നാണമില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാലയിൽ കെട്ടങ് കെട്ടി അച്ഛനോട് അങ്ങ് കയർത്ത് സംസാരിക്കുകയാണ് അപ്പൊ അച്ഛന്നും മിണ്ടാൻ പോയില്ല കുറെ സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഇയാളുടെ അച്ഛൻ പറഞ്ഞു എന്നെ ചങ്ങാതി ദൈവവചനം ഒരിക്കലും പാഴായി പോവുകയില്ല ദൈവവചനം ഒരിക്കലും പാഴായി പോകുകയില്ല അതും കേട്ടോണ്ട് അയാൾ പോവുകയാണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാള് അച്ഛന്റെ അടുത്തേക്ക് വരുക ഭയങ്കര കരച്ചിൽ അച്ഛനോട് പറയാണ് എന്റെ ഞാൻ കുടി നിർത്തി അപ്പൊ അച്ഛൻ ചോദിച്ചു എന്തേ ഇത് കുടി നിർത്തിയത് എന്റെ അച്ഛ ഞാൻ ആ ലോത്തിന്റെ കാര്യം ചിന്തിച്ചു പോയി അയാള് മക്കളുടെ കൂടെയല്ലേ അവിധ ബന്ധത്തിൽ ഏർപ്പെട്ടത് ഞാനത് ഓർത്തപ്പോൾ ഞാൻ അങ്ങനെയെങ്ങാനും കുടിച്ചു വന്ന് എന്റെ വീട്ടില് നാല് മക്കളുണ്ട് പെൺമക്കള് അവരുടെ കൂടെയെങ്ങാനും ഞാൻ അങ്ങനെ കിടക്കാനിട എന്നാൽ പിന്നെ ഞാൻ മനുഷ്യനായിരിക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ ചോദിക്കുന്നിട്ട് ഞാൻ കുടി നിർത്തി അച്ഛ ഇനി ഞാൻ കുടിക്കില്ല അപ്പൊ അച്ഛൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞില്ലേ ദൈവവചനം ഒരിക്കലും പാഴായി പോകില്ല എന്ന് പ്രിയപ്പെട്ടവരെ സത്യതാണ് നമ്മൾ കാര്യം ഇതിനകത്ത് എന്താ ഉള്ളത് പക്ഷെ എവിടെയെങ്കിലുമൊക്കെ അത് കൊള്ളുന്നുണ്ടാവും എവിടെയെങ്കിലും കൊള്ളണം വചനം കേട്ട് വചനത്തോട് പ്രതികരിക്കാൻ കഴിയുക അത് വലിയ കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ധ്യാനം വഴിയായിട്ട് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്